നമസ്കാരം ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു ടൂ സ്ട്രോക്ക് വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ടൂ സ്ട്രോക്ക്സ് ഏതാണ്, അത് വാങ്ങണോ അതോ അതിൻ്റെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ബ്രദേഴ്സിന് വാങ്ങണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ടൂ സ്ട്രോക്സ് എന്ന് പറയുന്നത് എൻഫീൽഡിൻ്റെ ക്രൂസേഡറും ജാവ എസ് ഡി അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ആയിരുന്നു. പക്ഷേ ടൂ സ്ട്രോക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു മനസ്സ് പിടിച്ചെടുത്ത ഒരു വണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത വണ്ടിയാണ് ബൈ കാണുന്നത് നമ്മുടെ RD 350. അപ്പോൾ ഈ RD 350 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് പവറുള്ള ഒരു വണ്ടിയാണ്. ഒരു ഏകദേശം ഒരു 6-7 വർഷം മുമ്പേ വരെ ഈ വണ്ടികൾ നമുക്ക് എളുപ്പത്തിൽ വലിയ പൈസ ഇല്ലാതെ വാങ്ങുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങി, ബാംഗ്ലൂർ ഡേയ്സ്, പിന്നെ അതേപോലെ കുറേ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായി. പോപ്പുലർ ആയതോടെ ഈ വണ്ടിയുടെ വില ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ സാധാരണ ഒരുത്തന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു വണ്ടി, ഒരു നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടി വാങ്ങണേ ഏകദേശം 5-6 ലക്ഷം രൂപ വരെ കൊടുക്കണം. പക്ഷേ അതേസമയം തട്ടിക്കൂട്ടി പണിഞ്ഞ ഒരുപാട് വണ്ടികളുണ്ട്, അതിനും ഒരു 2 ലക്ഷം 2.5 ലക്ഷം കൊടുക്കണം. പിന്നെ പേപ്പർ വർക്ക് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കാനുള്ള വണ്ടി ഒരു RD 350 എന്തൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ കാണണം, എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആ മേളിൽ ഒരു ഐ ബട്ടണിൽ ഇപ്പം നമ്മൾ ആ ഒരു വീഡിയോ ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഈ RD 350 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പവർ മാത്രമല്ല, ഇതിന് വേറെ ഒരുപാട് ഒരു ക്ലാസിക് ബൈക്കർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഫുൾ കാണുന്ന എല്ലാം ഭാഗത്ത് ക്രോം, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ടാങ്ക്, പിന്നെ 2 സൈലൻസർ. അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് വണ്ടിക്ക് എന്ന് പറയുന്നൊരു വേറെ ലുക്കാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് പബ്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ഒരു 4000 RPM മേളിൽ ഈ വണ്ടി കയറുമ്പോൾ വേറെ രീതിയിലെ സൗണ്ടും പവറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തായാലും നമ്മളെ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഒരു ക്രൗഡ് അപ്പീലും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാരെന്ന് പറയുന്നത് മിക്കവാറും യങ്സ്റ്റേഴ്സ് മാത്രമല്ല, എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർ വാങ്ങും. കാരണം നമ്മളുടെ പണ്ടത്തെ സ്വപ്നങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെയർ പാർട്സ് വളരെ പ്രശ്നമാണ്. അതായത് ഇന്ത്യയിൽ ലോക്കലി ഡൽഹിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന സ്പെയർ പാർട്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ സാധനവും മഡ് ഗാർഡ്, ടാങ്ക്, ഈ ഹെഡ്ലൈറ്റ്സ്, ഹെഡ്ലൈറ്റിൻ്റെ ബക്കറ്റ്, പിന്നെ 2 സൈലൻസേഴ്സ്, ബെൻ പൈപ്പ്, ഇതെല്ലാം ഡൽഹിയിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി അതിനില്ല. അപ്പോൾ അത് കാരണം ആൾക്കാർ കൂടുതൽ US UK അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിന് ഈ സാധനങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വണ്ടി ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത വണ്ടിയാണെങ്കിൽ അത് ഒരു 4-5-6 വരെ എത്തിക്കാനുള്ള കേപ്പബിലിറ്റി ഇതിൻ്റെ പാർട്സിന്. ഈ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഇറക്കാൻ പറ്റുന്ന സ്കോപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെയൊക്കെ ഒരു ഭാഷയിൽ ഇതിനെ മണിപ്പെറ്റ് എന്നാണ് പറയുന്നത്. ഒരു RD യൂസറും അയാളുടെ RD ഒരു ഫൈനൽ ലുക്ക് വെച്ച് സാറ്റിസ്ഫൈഡ് അല്ല. എന്തെങ്കിലും പുതിയതായിട്ട് അതിനകത്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും അതിനകത്ത് പുതിയ പാർട്സ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് തന്നെ DS 7 LR5 ക്ലച്ച് കവേഴ്സും, പിന്നെ അത് കഴിഞ്ഞിട്ട് UK spec സ്റ്റിക്കർ സ്കീമും, പിന്നെ ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പക്ഷേ ഇതെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പിന്നെ ഈ പോയിൻറ്റ്സിൽ ഓടുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ RD 350. അപ്പോൾ RD 350 എന്ന് പറയുന്ന വണ്ടി യമഹയ്ക്ക് വലിയ ഒരു നമ്പേഴ്സ് ലഭിക്കാൻ പറ്റിയില്ല. അവരെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നങ്ങൾ ചെയ്തു. അവർ ഒരു സിനിമ വരെ ഇറക്കി. സുഭാഷ് ഗായുടെ ഹീറോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യമഹ പ്ലാന്റും യമഹയുടെ രാജദൂതത്തിൻ്റെ പ്ലാന്റും അതിനെ കുറിച്ചൊക്കെയുള്ള സിനിമയായിരുന്നു. ആ ഫുൾ സിനിമ എന്ന് പറയുന്നത് ആ ഒരു വണ്ടിയുടെ ചുറ്റിപ്പറ്റിയാണ് അവർ ചെയ്തിരുന്നത്. അതിനകത്ത് കുറേ നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു മാർക്കറ്റ് RD 350 വെച്ച് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ RD 350 ഉള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്
ജാപ്പനീസ് വണ്ടികളായ ഹീറോ ഹോണ്ട, അതായത് ഹോണ്ട ഹീറോന്റെ കൊളാബറേഷൻ. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തെ മൈലേജ് ഒരു വലിയ ഇഷ്യൂ ഇല്ല. അങ്ങനെ ആ സമയത്ത് ഇറക്കിയതാണ് നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡ്. ഈ ആർ എക്സ് ഹൺഡ്രഡിന്റെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ യമഹ ടൂ സ്ട്രോക്കിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു വണ്ടിയാണ്. എന്നാൽ വില കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വില കുറവല്ല. എങ്ങനെ പോയാലും ഒരു 60,000 തൊട്ട് 100,000 രൂപയാവും. ഇപ്പോൾ ഒറിജിനൽ കേരള വണ്ടി, അതായത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്, ഇത് 1989 മോഡലാണ് ഈ വണ്ടി. അപ്പം ഇതേപോലെ ഒറിജിനൽ കേരള വണ്ടികൾക്ക് ഇപ്പോൾ പഴയ രജിസ്ട്രേഷൻ ഉണ്ട്, KRU KRE അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ കുറച്ചുകൂടെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഈ വണ്ടി ഈ പറയുന്ന പോലെ നമുക്ക് ഒരു തെറ്റില്ലാത്ത കണ്ടീഷനിൽ ഒരു 65,000 തൊട്ട് ഒരു 80,000 രൂപയുടെ ഇടയിൽ നമുക്ക് ഒരു ആർ എക്സ് ഹൺഡ്രഡ് വാങ്ങാൻ പറ്റും. ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന 4-സ്പീഡാണ്. നമ്മൾ വലുതായിട്ട് ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ വണ്ടി നോക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. അത് നമ്മൾ മേളിൽ ഐ ബട്ടണിൽ ലിങ്ക്. ഹൺഡ്രഡ് എന്ന് പറയുന്ന നല്ലൊരു വണ്ടിയായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെട്ടു, ആ വണ്ടികൾ ആവശ്യം പോലെ വാങ്ങി. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് അതിൻ്റെ ഒരു എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മുടെ എല്ലാ വണ്ടികൾക്കും. അപ്പോൾ അങ്ങനെ എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ ആയപ്പോഴത്തേക്ക് യമഹ RX 135 ഇറക്കി. 135 ആദ്യം ഇറക്കിയത് RX G എന്ന് പറഞ്ഞിട്ടാണ്. ആ വണ്ടി നല്ല രീതിയിൽ ഫെയിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ സൗണ്ട് വ്യത്യാസം, ഗ്രാഫിക്സ് വ്യത്യാസം, വണ്ടിയെ കാണാൻ എന്ന് പറയുന്ന പഴയ RX 100 പോലെയല്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് RX 135 പതുക്കെ ഫെയിലായി തുടങ്ങി. അത് ഫെയിലായി തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് RX Tiger ഈ മോഡൽ ഇറക്കി. ഇപ്പം ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് RX 100 ടാങ്ക് ഗ്രാഫിക്സും ഏകദേശം ലുക്ക് എന്ന് പറയുന്നത് RX 100 പോലെ ആയിരുന്നു. മീറ്റർ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പുള്ളിക്ക് RX 100 ലുക്ക് ഇഷ്ടമായത് കൊണ്ട് പുള്ളി ഈ മീറ്റർ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടെ 135 100 പവർഫുള്ളാണ്. പ്ലസ് നല്ലൊരു ഫൗണ്ടേഷനാണ്, നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയുടെ ഫൗണ്ടേഷനാണ് ഇത്. RX 100 എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പവർ കൂട്ടാൻ പറ്റില്ല. പക്ഷെ 135 അങ്ങനെയല്ല. 135 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എഞ്ചിൻ ബേസിസിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ RX 100 അതേ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റീസും അതേ രീതിയിലുള്ള ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് RX 135. പക്ഷേ RX 135 എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് വില കൂടിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കണ്ടീഷനിൽ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 130-140 കൊടുക്കേണ്ടി വരും. ഇതും ഒറിജിനൽ കേരള വണ്ടിയാണ്, ഇത് സിംഗിൾ ഓണറാണ്. പുള്ളി വാങ്ങിച്ചപ്പോൾ തൊട്ട് സ്വന്തമായിട്ട് വെച്ചിരുന്നതാണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് തരുന്നത് ഈ വണ്ടി വിൽക്കാനല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ യമഹയിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയിൽ താഴെ നിന്ന് ഒരു സെക്കൻഡ് ലെവൽ. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു 5-സ്പീഡും ഉണ്ട്. ആ 5-സ്പീഡ് വണ്ടിയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 150,000 അടുപ്പിച്ചാണ് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് നല്ല വണ്ടിയിൽ. അപ്പം അത് കുറച്ച് ഈ പറഞ്ഞ പോലെ സ്ക്രാപ്പ് കണ്ടീഷൻ അല്ലെങ്കിൽ മോശം കണ്ടീഷൻ ആണെങ്കിലും 10,000-80,000 രൂപ കൊടുക്കേണ്ടി വരും, പേപ്പർ വർക്ക് എല്ലാം ഉള്ള വണ്ടിക്ക്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കടക്കാം. ഇപ്പോൾ 90 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാപ്പനീസ് ബൈക്സിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വണ്ടികൾ ആ സമയത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ യമഹയും സുസുക്കിയും ഒഴികെ ആ സമയത്ത് കവസാക്കി ഇതിനകത്ത് ഇറങ്ങി. പക്ഷേ കവസാക്കി എന്ന് പറയുന്ന വണ്ടി ഞാൻ ആർക്കും വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സ്പെയർ പാർട്സ് ഒരൊറ്റ സാധനം കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ വേറൊരു വണ്ടി വാങ്ങിച്ച് അത് പൊളിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് സ്പെയർ പാർട്സ് ഒപ്പിക്കൽ. അപ്പോൾ അത് കാരണം ആ വണ്ടി അന്നും പോപ്പുലർ അല്ലായിരുന്നു, ഇന്നും പോപ്പുലർ അല്ല. പക്ഷേ KB 100 ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. KB 125 ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ RX 135 ഷോഗണ് ഷവലിനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 100cc എന്ന് മാറ്റി 135 അവർ പോയ ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ കവസാക്കി ബൈക്സ് എന്തായാലും കവർ ചെയ്യത്തില്ല. അത് എൻ്റെ അടുത്തും ഇല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ വെച്ചിട്ടില്ല. പക്ഷേ ജനറലി കവസാക്കി എന്ന് പറയുന്ന ഒരു വണ്ടിയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യമഹയ്ക്ക് ഒരു 90 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായ വണ്ടികളാണ് സുസുക്കി. അതായത് കവസാക്കിയായിട്ട് ആർക്കും ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. കാരണം അവരെന്ന് പറയുന്നത് അവരുടെ സ്വന്തം വേൾഡിലായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് ഈ പ്രത്യേകിച്ച് നമ്പേഴ്സ് വിൽക്കുകയോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അവർ കൊളാബറേറ്റ് ചെയ്തത് ബജാജിൻ്റെ കൂടെയാണ്. ബജാജിൻ്റെ സ്കൂട്ടറായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവർ സ്കൂട്ടർ നല്ല രീതിയിൽ വിറ്റ് എടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത്
അവർക്ക് സത്യം പറഞ്ഞാൽ ബൈക്കുകളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കവസാക്കി എന്ന് പറയുന്ന സാധനം ഈ കോമ്പറ്റീഷനിൽ ഇല്ലായിരുന്നു. പക്ഷേ സുസുക്കി എന്ന് പറയുന്നത് ഈ പറയുന്ന യമഹയെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ച ഒരു വണ്ടിയായിരുന്നു. ഈ ടി വി സുസുക്കിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ മോഡലും ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് ഈ ഷൗലിനോ ഷോഗനോ എടുത്തു കഴിഞ്ഞാൽ ഇത് മലേഷ്യന്നോ അവിടെ നിന്നോ ഇവിടെ നിന്നോ കൊണ്ടുവന്ന വണ്ടികളാണ്. അപ്പോൾ ഈ യമഹ എന്നൊക്കെ പറയുന്ന വണ്ടി ഒരുപാട് സൗത്ത് ഏഷ്യൻ ഏഷ്യൻ മാർക്കറ്റിൽ ഇറക്കി അവർ വലിയ രീതിയിൽ സക്സസ് ആയിട്ടാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് അതിനകത്ത് വരാം, എന്തൊക്കെ സാധനങ്ങൾ ഫിക്സ് ചെയ്യണം, അതൊക്കെ അവർക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷേ സുസുക്കിയുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല, ഇവർ ഇൻഡിജീനിയസ്ലി ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത സാധനങ്ങളാണ്. ഇതെന്ന് പറയുന്ന റേസ് ട്രാക്കിൽ വെച്ച് അവർ ഡെവലപ്പ് ചെയ്ത് ഓരോ സാധനങ്ങൾ എടുത്ത്. അപ്പം സുസുക്കിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അവർ ആദ്യം ഇറങ്ങിയത് സുസുക്കി ജപ്പാനും നമ്മുടെ ടി വി എസ് കമ്പനിയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ആദ്യം ഇൻഡു സുസുക്കി എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ ഫോം ചെയ്ത് ഇൻഡു സുസുക്കി AX100 ഇറക്കി. അത് കഴിഞ്ഞിട്ട് അവർ ടി വി എസ് സുസുക്കി AX100 ഇറക്കി. അതായിരുന്നു ബേസിക് മോഡൽ. പക്ഷെ അത് നമ്മളുടെ RX-ഉമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കൊച്ചിൽ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇൻഡു സുസുക്കി വാങ്ങിച്ചായിരുന്നു. പുള്ളിയുടെ വണ്ടി പ്രശ്നമായിട്ട് അത് ഫാക്ടറിയിൽ ശരിയാക്കാൻ പറ്റാതെ ഏകദേശം 6-7 മാസം കട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ടി വി എസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യമഹയായിട്ട് അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ടി വി എസിന് മനസ്സിലായി യമഹയായിട്ട് അവർക്ക് റോഡിലല്ല ട്രാക്കിലാണ് കോമ്പറ്റീഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴാണ് അവർ കുറച്ച് പവർഫുള്ളായിട്ടുള്ള മോഡൽസ് ഇറക്കിയത്, അതായത് സൂപ്ര പവറും. അപ്പോൾ അതൊക്കെ പിന്നെയും വലിയൊരു നമ്പറിൽ വിറ്റുപോയ ഒരു വണ്ടിയല്ലായിരുന്നു. ആ സമയത്ത് RX-100 എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഡോമിനേഷൻ ഉള്ള ഒരു സമയത്ത് RX-100 തോപ്പിക്കണം, ആ ഒരു ഒറ്റ എയിം വെച്ചിട്ട് ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ യമഹ RX-100 തോപ്പിക്കണമെന്ന് പറഞ്ഞ് ഒറ്റ ഒരു എയിം വെച്ച് ഇറങ്ങിയ വണ്ടിയാണ് ടി വി എസ് സുസുക്കി ഷോറൂം. രണ്ട് കളറിലായിരുന്നു ഈ വണ്ടി അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലാക്ക്, എല്ലാവരുടെയും ഫേവറേറ്റ്, പിന്നെ അധികം ഒന്നും വിറ്റുപോകാതെ ഇരുന്നത് സിൽവർ കളർ. അപ്പോൾ ഈ വണ്ടിക്ക് ഉള്ള കുറേ പ്രത്യേകതകളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി കുറച്ചുകൂടെ സ്ലീക്കാണ് നമ്മൾ RX വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അതായത് സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ അതൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് സുസുക്കിയാണ്. പിന്നെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് എൻജിൻ കിൽ സ്വിച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ RD-350 കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടു സ്ട്രോക്കിന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. KB-100 ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ KB-100 കുറിച്ച് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ ഷോഗന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി എല്ലാ വണ്ടികളും റൗണ്ട് ഹെഡ്ലൈറ്റ് ആയിട്ട് വന്ന സമയത്താണ് ഷോഗൻ ഒരു സ്ക്വയർ ഹെഡ്ലൈറ്റ് ആയിട്ട് വന്നത്. ഫ്രണ്ടിൽ ഫെയറിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാം റൗണ്ട് ആയിരുന്ന സമയത്ത് ഇവർ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വെച്ച് വന്നു. പിന്നെ ബാക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് ചാസി എന്നൊക്കെ പറയുന്നത് നമ്മുടെ RX ബൈക്സിനെ കാട്ടി കുറച്ചുകൂടെ ഇൻഫീരിയർ ആണ്. അതായത് RX എന്ന് പറയുന്ന ഒരു ഡബിൾ ക്രേഡിൽ ചാസിയാണ്, ഇത് ഒരു സിംഗിൾ ക്രേഡിൽ ചാസി ആയതുകൊണ്ട് വലിയൊരു എന്ത് പറയട്ടെ കുറച്ചുകൂടെ ചാസി ഫ്ലെക്സ് കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ വണ്ടിയാണ് നമ്മളുടെ RX 100 മാത്രമല്ല RX-135 മോഡിഫൈഡ് അല്ലാത്ത ഒരു വണ്ടിയെ നല്ല രീതിയിൽ പിടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ടി വി സുസുക്കി ഷോറൂം. അപ്പോൾ ഇതിനെയും അവർ പതുക്കെ അങ്ങ് എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ വന്നപ്പോൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവർ അടുത്ത വണ്ടി കൊടുത്തു. അപ്പോൾ യമഹയെ പോലെ സുസുക്കിയും എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ തുടങ്ങി. അപ്പോൾ അവരും വേറെ പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നു. അപ്പം കോസ്മെറ്റിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഷേപ്പ് ഏകദേശം സെയിമാണ്. ഷൗലിൻ അവരിറക്കിയപ്പോഴത്തേക്ക് 5 ഗിയറിൽ ഇറക്കി, പക്ഷെ ഷേപ്പ് ഏകദേശം സെയിമാണ്. അപ്പം ഷൗലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റൗണ്ട് ഹെഡ്ലൈറ്റാണ്, സമുറായി പോലത്തെ സെയിം ഹെഡ്ലൈറ്റാണ്. ബാക്കിയെല്ലാം ബോഡി ലുക്സ് എന്ന് പറയുന്നത് ഏകദേശം ഷോഗൻ പോലെയാണ്. ഈ ഷൗലിൻ്റെ ശരിക്കും രണ്ട് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഞാൻ റെസ്റ്റോർ ചെയ്ത ഒരു വണ്ടി, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലിടാം. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്ന ഫ്രണ്ട് മെറ്റൽ മഡ്ഗാർഡായിരുന്നു, മീറ്റർ എന്ന് പറയുന്ന ഷോഗണിൻ്റെ സെയിം മീറ്റർ ആയിരുന്നു. ഇതിനകത്തും ആഫ്റ്റർ മാർക്കറ്റ് ഫെയറിംഗ് വന്നിട്ടുണ്ട്,
പക്ഷെ അത് ഷൂകളിനെ പോലെ അത്ര വൃത്തിയുള്ളതല്ല, അതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വൈസ് ഇത് എന്ന് പറയുന്ന ഷൂകളിൻ്റെ ഷൗലിൻ്റെ ജി പി എഡിഷൻ എന്ന് പറയുന്ന വണ്ടിയാണ്. ജി പി എഡിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പ്ലാസ്റ്റിക് മഡ്ഗാർഡാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്, പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ ഉള്ള മീറ്ററാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഈ ഷാലിന്, അതായത് ഇത് ഫാക്ടറി എന്നുള്ള കളറാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഷാലിൻ കൂടുതലും ഇറങ്ങിയിട്ടുള്ള ബ്ലാക്കാണ്. കാരണം ഷോഗൻ വാങ്ങാൻ പറ്റാത്ത ആ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്കാണ് ഷാലിൻ കൂടുതൽ എടുക്കേണ്ടി വന്നത്. അപ്പോൾ കൂടുതൽ വണ്ടിയും ബ്ലാക്കാണ്, വളരെ റെയറായിട്ടാണ് ഈ കളർ കാണുന്നത്. അപ്പം ഈ പറയുന്ന കളർ അവർക്കും അടിക്കാം, ഒരു ബ്ലാക്ക് ഷാലിൻ എടുത്തിട്ട് ഈ കളർ അടിച്ചാൽ ബ്ലൂ ആയി കഴിഞ്ഞിട്ട് അവസാനം പിന്നെ അതും റെയറാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാം. പക്ഷെ അതല്ല, ഇത് ഫാക്ടറിയിൽ വന്ന കളറാണ്, ഇതിനകത്തുള്ള സ്റ്റിക്കേഴ്സ് വരെ ഫാക്ടറിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിനകത്ത് ഈ വണ്ടി സത്യം പറഞ്ഞാൽ അൺമോളസ്റ്റഡാണ്, വേറെ അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലെ വണ്ടിയാണ്. അതിനകത്ത് ഫ്രണ്ട് ഡിസ്ക് വെക്കാനോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് ഇതൊരു സ്റ്റോക്ക് റെസ്റ്റോറേഷനായിരുന്നു. വണ്ടി വന്നപ്പോൾ മീറ്റർ വന്നില്ല, അപ്പോൾ മീറ്റർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ബേസിക്കലി ഷോഗണും ഷാവലിനും കുറിച്ചാണ് ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസും എന്തൊക്കെയാണ്, രണ്ടും തമ്മിൽ സിമിലർ. ഇപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോഗണ് ഷാവലിനെ കാട്ടി കുറച്ച് മാർക്കറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഷാവലിനെ ഷോഗണാക്കി മാറ്റും. ഇപ്പം ഈ വണ്ടി എന്ന് പറയുന്ന ഒരു 97 തൊട്ട് ഇറങ്ങിയതാണെന്ന് ഓർമ്മ. ഒരു 2000 വരെ ഈ വണ്ടി ഇറങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെയിൽസും മറ്റേ രീതിയിൽ ഷോഗണിൻ്റെ സെയിൽസിൻ്റെ ആ രീതിയിൽ പിടിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് കമ്പനി വീണ്ടും ഷോഗൺ തിരിച്ചിറക്കിയ ഷോഗൺ എന്ന് പറയുന്ന കാറ്റലറ്റിക് കൺവേർട്ടറൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഷോഗണിനെ കാട്ടി കുറച്ച് പവർ കുറവായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഷോഗണും ഷാവലിനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഷാവലിനാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫുട് റെസ്റ്റ്. ഷോഗണിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അല്ലേ, ഷോഗണിൽ ഫുട് റെസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷാവലിനും ഷോഗണും തമ്മിലുള്ള ഒരു ഫസ്റ്റ് വ്യത്യാസം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സിലിണ്ടറിനകത്ത് ഈ ഭാഗത്ത് 110 cc എന്ന് എഴുതിയിട്ടുണ്ടോ അടിയിൽ, ഷാവലിനകത്ത് അത് കാണത്തില്ല. പിന്നെ അതുകൂടാതെ മൊത്തത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ പഴയ ഷാവലിനകത്ത് ഇങ്ങനത്തെ മീറ്ററാണ് വരുന്നത്. പുതിയ ഷാവലിനകത്താണ് ഈ ടൈപ്പ് മീറ്റർ വരുന്നത്. അപ്പം ഷാവലിനെ പിടിച്ച് ഷോഗണാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ ഇപ്പോൾ ഇതും മാർക്കറ്റ് പിടിച്ച് വരുന്നുണ്ട്. കാര്യം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള പവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോഗണാണ് കുറച്ചുകൂടെ പവർഫുൾ ഷാവലിനെ കാട്ടി. ഇപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ ഷോഗൺ എന്ന് പറയുന്നത് 110 cc അല്ലേ ഉള്ളൂ, 140 cc ഉള്ള ഷാവലിനെ കാട്ടി എങ്ങനെയാണ് പവർ. അപ്പോൾ ബേസിക്കലി ഷോഗൺ എന്ന് പറയുന്ന ഷാവലിനെ കാട്ടി ഹൈ റവിങ് എഞ്ചിനാണ്. അപ്പം അത് കാരണം പവർ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ഈസിയാണ് അതിന്. അതേസമയം ഷാവലിൻ്റെ എഞ്ചിൻ അത്ര ഹൈ റവിങ് അല്ല. അപ്പം നമ്മൾ ഈ ഷാവലിനെ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം അതിനകത്ത് കുറച്ച് വയറിങ്ങിൻ്റെ പരിപാടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പണ്ടത്തെ ഒരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ഞാൻ വേണേൽ ലിങ്ക് ചെയ്യാം. ബട്ട് അതേസമയം നമ്മൾ നമ്മളുടെ ഈ ഷോഗണ്ണെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു.